നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ ഹെൽത്ത് ആൻഡ്സ് ബ്യൂട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്കൊക്കെ വളരെ സുപരിചിതമായ ഒരു മരുന്നിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അതായത് രാസനാദി ചൂർണത്തെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് ഞാൻ പറയുന്നത് ഇത് തനി കേരളീയമായ ഒരു മരുന്നാണ് അതായത് സഹസ്രയോഗം എന്ന ഗ്രന്ഥത്തിൽ ആണ് ഇതിൻ്റെ ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് പണ്ട് മുതലേ അതായത് തൊട്ട് കൊട്ടാരം വരെയുള്ള എല്ലാ അവിടെയും ഉപയോഗിക്കുന്ന ഒരു മരുന്ന് എന്നുള്ള രീതിയിൽ പ്രശസ്തി ഉണ്ടായിരുന്ന ഒരു മരുന്നാണ് ഈ ഒരു പൊടിയാണ് ഈ രാസനാദി ചൂർണം അതായത് ഗൃഹവൈദ്യത്തിലാണ് ഇതിൻ്റെ പ്രാധാന്യം കാരണം ഇതൊരു ആരും ഡോക്ടറെ കണ്ട് വാങ്ങിക്കുന്നു അങ്ങനെ എല്ലാവർക്കും തന്നെ കൊച്ചു കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം ജലദോഷമൊക്കെ വരാതിരിക്കാൻ അല്ലെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ രാസനാദി ചൂർണം തലയിൽ ഇടുക കുളിക്ക് ശേഷം തലയിൽ തിരുമുക എന്നുള്ളത് അപ്പം ഇതിൻ്റെ കുറച്ച് പ്രധാനമായിട്ടും വേറെ കുറേ യൂസസും ഈ രാസനാഥി ചൂർണത്തിന് ഉണ്ട് ആക്ച്വലി അപ്പം ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇരുപത്തഞ്ചിൽ പരം ചേരുവകളാണ് ഈ രാസനാഥി ചൂർണത്തിൽ ചേർത്തിരിക്കുന്നത് എല്ലാം കുറച്ച് തീക്ഷ്ണമായ ചേരുവകളാണ് അതായത് വയമ്പ് ചെന്നിനായകം കുറുന്തോട്ടി വേര് മുത്തങ്ങ ചുക്ക് കുരുമുളക് തിപ്പല്ലി രാമച്ചം രക്തചന്ദനം പുളി ഞരമ്പ് ഇങ്ങനെ കുറച്ച് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് ചെയ്യുന്ന കുറച്ച് മരുന്നുകൾ ഇരട്ടി മധുരമൊക്കെ ഉണ്ട് ഇതിനകത്ത് അപ്പോൾ ഇതെല്ലാം കൂടെ പൊടിച്ചിട്ടാണ് രാസനാഥി ചൂർണ്ണ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ആദ്യം നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കുട്ടികൾക്ക് തലയിൽ പുരട്ടാനാണ് കുളി കഴിഞ്ഞ ശേഷം അതായത് സദാ ജലദോഷം അല്ലെങ്കിൽ നീർവീഴ്ച അല്ലെ നീര് ഇറക്കം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള കുട്ടികൾക്കാണ് സാധാരണയായിട്ടും രാസനാദി ചൂർണം ഉപയോഗിക്കുന്നത് മൂക്കിൽ നിന്ന് നിർത്താതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും രാസനാദി ചൂർണം ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഗുണം കാണാറുണ്ട് അതുപോലെ തന്നെ ആദ്യമായിട്ട് വേറൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ആവണക്കെണ്ണയുമായിട്ട് രാസനാദി ചൂർണം ചേർത്ത് തലയിൽ കുട്ടികൾക്ക് തളം വെക്കാറുണ്ട് അത് ഈ പറഞ്ഞപോലെ തൊണ്ടവേദന നീർ കെട്ട് നീർവീഴ്ച അല്ലെങ്കിൽ മൂക്കൊലിപ്പ് ഇതിനൊക്കെയാണ് ആവണക്കെണ്ണയുമായി ചേർത്തിട്ട് സാധാരണ തളം വെക്കാറ് അതുപോലെ തലവേദന നീരിറക്കും അത് വലിയവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും പനിക്കൂർക്ക ഇലയുടെ നീരും ആടലോടകത്തിന്റെ നീരോ ഇതിലേതെങ്കിലും ഒന്നിൻ്റെ നീരോ രാസനാദി ചൂർണത്തിൽ കുഴച്ച ശേഷം അത് നെറുകയിൽ തളം വയ്ക്കുകയാണ് സാധാരണ പതിവ് അല്ലെങ്കിൽ നിറുകയിൽ നേരം പുരട്ടി വയ്ക്കുകയാണ് സാധാരണയായിട്ട് ഇപ്പോൾ ചെയ്യുന്നത് ഇത് വളരെ ചെറിയ അതായത് ഒരു വയസ്സിന് താഴെയുള്ള ചെറിയ കുട്ടികളാണെങ്കിൽ ഈ രാസനാദി ചൂർണ്ണം മുലപ്പാലിൽ ചേർത്തിട്ടാണ് സാധാരണ നെറുകയിൽ പുരട്ടി കൊടുക്കാറ് അതുപോലെ തന്നെ വലിയവരുടെ കാര്യത്തിലാണെങ്കിൽ വാദപ്രധാനമായ നീരുകൾ വേദന അല്ലെങ്കിൽ സന്ധി വേദന അങ്ങനെ വാദപ്രധാനമായ സന്ധി വേദനകളിലും നീരുകളിലൊക്കെ രാസനാന്തി ചൂ ചൂർണം വളരെ ഗുണപ്രദമാണ് അല്ലെ ഫലപ്രദമായി ഉപയോഗിച്ച് വരുന്നുണ്ട് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ രാസനാന്തി ചൂർണം പുരട്ടാൻ ആവശ്യമായ അത്രയും എടുത്ത ശേഷം പുളിയിലുടെ നീരോ ചെറുനാരങ്ങയുടെ നീരോ അല്ലെങ്കിൽ അരിക്കാടിയോ അത് ഡോക്ടർ നിർദ്ദേശം അനുസരിച്ച് ഇവയിലേതെങ്കിലും ചേർത്ത ശേഷം നമ്മൾ നീര് വേദന ഉള്ള സന്ധികളിൽ സാധാരണ പുരട്ടി കൊടുക്കുകയാണ് പതിവ് അത് ഉണങ്ങിക്കഴിയുമ്പോൾ അത് പൊളിച്ചു കളഞ്ഞ ശേഷം വീണ്ടും ഇടുക അങ്ങനെ ഒന്നൊന്നര മണിക്കൂറാണ് സാധാരണയായിട്ട് ഈ ലേപം പൂശാറ് ഇത് വാദപ്രധാനമായ സന്ധി വേദനകളിൽ വളരെ ഗുണ തരുന്ന ഒന്നാണ് വേദനയും നീരും ചുവപ്പ് നിറവും ഒക്കെ കുറഞ്ഞ് സന്ധികൾ ഏകദേശം പഴയ പോലെ തന്നെ ആയി വരാനുള്ള ഒരു നല്ല ഔഷധമാണ് ഈ രാസാനാന്തി ചൂർണം ഇങ്ങനെ ചെയ്യുന്നത് അടുത്ത പ്രധാനമായ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ പലർക്കും അറിയത്തില്ലാത്തതാണ് എന്നാൽ പോലും പല്ലുവേദനയിൽ വളരെ ഗുണപ്രദമായ ഒരു പൊടിയാണ് ഈ രാസനാദി ചൂർണം എന്ന് പറയുന്നത് പല്ലുവേദന ഉള്ള സ്ഥലത്ത് മോരിൽ ഇത് ചാലിച്ച ശേഷം പല്ലുവേദന ഉള്ള സ്ഥലത്ത് പുരട്ടി കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ പല്ലുവേദന കുറയുകയും അതുപോലെ മോണ പഴുപ്പിലേക്ക് പോകുന്നത് തടയുകയും ചെയ്യുന്നു ഇതാണ് പല് പല്ലുവേദനയ്ക്ക് നമ്മൾ ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സന്ധികളിൽ നീരിൽ ഉപയോഗിക്കുന്നതിൽ പ്രധാനമായിട്ടും മുട്ടുവേദനയാണ് ഇത് വളരെ ഗുണപ്രദമായിട്ട് കാണാറുള്ളത് മുട്ടില് സന്ധി വാദം അല്ലെങ്കിൽ തേയ്മാനം ഒക്കെ കൊണ്ട് നീരും വേദനയുമൊക്കെ ഉള്ളവർക്ക് ഞാൻ പറഞ്ഞതുപോലെ ചെയ്ത് നോക്കിയാൽ വളരെ ഗുണപ്രദമാണ് അതുപോലെ തന്നെ ജലദോഷം ഉള്ളവർക്ക് സാധാരണയായിട്ട് നമ്മൾ തുളസിയില പനിക്കൂർക്കയില ആവി പിടിക്കാറുണ്ട് മൂക്കൊക്കെ ബ്ലോക്ക് ആണെങ്കിൽ അടഞ്ഞിരിക്കുകയാണെങ്കിൽ തൊണ്ടവേദനയൊക്കെ ഉണ്ടെങ്കിലും തലവേദന ഉണ്ടെങ്കിലും തലയ്ക്ക് കനമൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ആവി പിടിക്കുന്നതിൻ്റെ കൂടെ പനിക്കൂർക്കയിലെയോ അല്ലെങ്കിൽ തുളസിയിലെയോ ഇട്ട ശേഷം ഒരു മൂന്ന് നുള്ളിൽ രാസ്നാദി ചൂർണവും കൂടെ ഇട്ടിട്ട് ആവി പിടിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് പ്രത്യേകിച്ച് മൂക്കിൻ്റെ ബ്ലോക്കൊക്കെ വളരെ പെട്ടെന്ന് മാറുന്നതാണ് അതുപോലെ കുളി കഴിഞ്ഞ ശേഷം നമ്മൾ രാസനാദി ചൂർണ്ണം നെറുകയിലിടുകയാണെങ്കിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഒരമണിക്കൂർ കഴിയുമ്പോൾ ആ നെറുകയിലിട്ടത് തട്ടിക്കളയാൻ വേണ്ടി അല്ലെങ്കിൽ അത് പുറത്തോട്ട് തട്ടിക്കളയാൻ വേണ്ടി ശ്രമിക്കണം അത് അവിടെ തന്നെ ഇരിക്കുന്നത് അത്ര നല്ലതല്ല അതുപോലെ തന്നെ ചില കുട്ടികൾക്ക് ഇത് അല്ലെങ്കിൽ വലിയവർക്ക് തന്നെ ഇതൊരു അഡിക്ഷൻ പോലെയായി പോവാറുണ്ട് അതായത് ഇത് ഇട്ടില്ലെങ്കിൽ ജലദോഷമോ പനിയോ വന്നാലോ എന്ന് വിചാരിച്ച് മാനസികമായിട്ട് വിഷമം കാരണം അവര് തുടർച്ചയായിട്ട് കൊല്ലങ്ങളോളം ഇത് തന്നെ ഉപയോഗിച്ചുകൊണ്ട് വരുന്ന ഒരു ശൈലിയുണ്ട് അപ്പൊ അത് അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ജലദോഷമോ തൊണ്ടവേദന അങ്ങനെയൊക്കെ വരുമെന്ന് തോന്നിയാൽ അല്ലെങ്കിൽ അത് വന്ന അവസരത്തിൽ മാത്രം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും യുക്തമായിട്ട് ഉള്ളത് ഇതധികം ഇന്റർണൽ യൂസിന് സാധാരണ ഉപയോഗിക്കാറില്ല അകത്തോട്ട് കഴിക്കാറില്ല ഇത് പുറത്തോട്ട് യൂസ് ചെയ്യാനാണ് സാധാരണ ചെയ്യുന്നത് അതുപോലെ തന്നെ ആറുമാസത്തിൽ കുറവുള്ള കുട്ടികൾക്ക് ഇത് അധികമായിട്ട് ഉപയോഗിക്കുന്നതല്ല നല്ലതല്ല വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ അതുപോലെ അവരുടെ കറക്റ്റ് കൃത്യം നെറുകയിൽ ഈ പൊടി ഒരിക്കൽ ഇടാനും പാടില്ല കുറച്ച് മുന്നോട്ടോ പുറകോട്ടോ മാത്രമേ ഇത് ഇടാൻ തിരുമാൻ പാടുള്ളൂ സാധാരണ അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പം ഞാൻ രാസനാദി ചൂർണത്തിൻ്റെ വേറെ കുറച്ച് യൂസസ് ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു വേറെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം an